നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. പ്രോഗ്രാം ടു ഇൻപുട്ട് ഫൈവ് ഇൻറ്റീജേഴ്സ് ആൻഡ് ഡിറ്റർമിൻ ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ. അഞ്ച് ഇൻറ്റീജേഴ്സ് ഇൻപുട്ടായിട്ട് സ്വീകരിച്ചിട്ട് അതിൽ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും കണ്ടെത്തണം. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ലാർജസ്റ്റ് വാല്യൂ. മിനിമം വാല്യൂ, സ്മോളസ്റ്റ് വാല്യൂ. ഒരു അറയിലെ ലാർജസ്റ്റ് എലമെൻറ്റ് കണ്ടെത്താനുള്ള പ്രോഗ്രാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇനി എന്തും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി, മിനിമം സ്മോളസ്റ്റ് വാല്യൂവും കൂടി കണ്ടെത്താനുള്ള ഭാഗം ആ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്താൽ ഈ പ്രോഗ്രാമിൻ്റെ ആൻസറായി. നമുക്ക് പ്രോഗ്രാം നോക്കാം. എ എന്നൊരു അറേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അതിലേക്ക് ഫൈവ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും കണ്ടെത്തണം. അതിനുവേണ്ടി മാക്സ് മിൻ എന്ന് രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ലാർജസ്റ്റ് വാല്യൂ കണ്ടെത്തുന്നതിനുള്ള പ്രോഗ്രാം നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. എങ്ങനെയായിരുന്നു, ആദ്യ എലമെൻറ്റിനെ ലാർജസ്റ്റ് വാല്യൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇതേ മാർഗമാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. മാക്സ് ഈസ് ഈക്വൽ ടു എ സീറോ. അറയുടെ ആദ്യ എലമെൻറ്റാണ് മാക്സിമം വാല്യൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ എ സീറോ ഫൈവ് മാക്സിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇനി എന്താ ചെയ്യുന്നത്, മാക്സിലുള്ള ഈ വാല്യൂവിനെ അറയിലുള്ള അടുത്ത ഓരോ എലമെൻറ്റുമായിട്ടും കമ്പയർ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ വാല്യൂ മാക്സിലുള്ള വാല്യൂവിലും വലുതാണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ വാല്യൂവിനെ മാക്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അറയിലുള്ള ഓരോ എലമെൻറ്റിനെയും ആക്സസ് ചെയ്യണം. അതിനുവേണ്ടി ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. നമുക്കറിയാം ആദ്യ എലമെൻറ്റ് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു, ഇനിയും ലൊക്കേഷൻ വൺ മുതലുള്ള എലമെൻറ്റ്സ് ആക്സസ് ചെയ്താൽ മതി. അതുകൊണ്ട് ഐയുടെ വാല്യൂ വൺ മുതൽ ഫോർ വരെയാണ് വേരി ചെയ്യേണ്ടത്. ഐ ഈസ് ഈക്വൽ ടു വൺ, ഐ ലെസ് ദാൻ ഫൈവ്, ഐ പ്ലസ് പ്ലസ്. ഓരോ എലമെൻറ്റിനെയും മാക്സിലുള്ള വിലയുമായി കമ്പയർ ചെയ്യുന്നു. ഇഫ് എ ഐ ഗ്രേറ്റർ ദാൻ മാക്സ് എന്ത് ചെയ്യണം, മാക്സ് ഈസ് ഈക്വൽ ടു എ ഐ. ഈ ലൂപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഐയുടെ വാല്യൂ വൺ ആയിട്ട് സെറ്റ് ചെയ്യപ്പെടും. വൺ ലെസ് ദാൻ ഫൈവ് കണ്ടീഷൻ ട്രൂ ആണ്, ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യപ്പെടും. എ വൺ ഗ്രേറ്റർ ദാൻ മാക്സ്, എ വൺ ഗ്രേറ്റർ ദാൻ ഫൈവ് ആണോ എന്ന് നോക്കും. ടു ഗ്രേറ്റർ ദാൻ ഫൈവ് ഫോൾസ് ആണ്. ഇഫിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യില്ല. ഐയുടെ വാല്യൂ ഒന്നുകൂടി ടു ആകും. ടു ലെസ് ദാൻ ഫൈവ് കണ്ടീഷൻ ട്രൂ ആണ്. എ ടു ഗ്രേറ്റർ ദാൻ മാക്സ്, സെവൻ ഗ്രേറ്റർ ദാൻ ഫൈവ് ട്രൂ ആണ്. അതായത് മാക്സിലുള്ള വാല്യൂവിലും വലിയ ഒരു എലമെൻറ്റ് നമ്മൾ കണ്ടെത്തി. എന്ത് ചെയ്യണം, ആ എലമെൻറ്റിനെ മാക്സിലേക്ക് സ്റ്റോർ ചെയ്യണം. മാക്സ് ഈസ് ഈക്വൽ ടു എ ടു, അതായത് സെവൻ മാക്സിലേക്ക് സ്റ്റോർ ചെയ്യപ്പെട്ടു. ഐയുടെ വാല്യൂ വീണ്ടും ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് ത്രീ ആയി. ത്രീ ലെസ് ദാൻ ഫൈവ് കണ്ടീഷൻ ട്രൂ ആണ്, ലൂപ്പ് ബോഡി വീണ്ടും എക്സിക്യൂട്ട് ചെയ്യപ്പെടും. എ ത്രീ ഗ്രേറ്റർ ദാൻ മാക്സ്, ടെൻ ഗ്രേറ്റർ ദാൻ സെവൻ ട്രൂ ആണ്. വീണ്ടും ഇഫിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. മാക്സ് ഈസ് ഈക്വൽ ടു എ ത്രീ, ഇത് മാക്സ് ഈസ് ഈക്വൽ ടു ടെൻ. മാക്സിലേക്ക് ടെൻ സ്റ്റോർ ചെയ്യപ്പെടും. ഐയുടെ വാല്യൂ വീണ്ടും ഒന്ന് ഇൻക്രിമെൻ്റായി ഫോർ ആകും. ഫോർ ലെസ് ദാൻ ഫൈവ് കണ്ടീഷൻ ട്രൂ ആണ്, വീണ്ടും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. എ ഫോർ ഗ്രേറ്റർ ദാൻ മാക്സ് ആണോ എന്ന് നോക്കും. വൺ ഗ്രേറ്റർ ദാൻ ടെൻ ഫോൾസ് ആണ്. ഇഫിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യില്ല. ഐയുടെ വില ഫൈവ് ആകും. ഫൈവ് ലെസ് ദാൻ ഫൈവ് കണ്ടീഷൻ ഫോൾസ് ആണ്, ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഈ ഒരു ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അവസാനിച്ചപ്പോൾ നമ്മുടെ അറയിലെ മാക്സിമം വാല്യൂ ആയ ടെൻ മാക്സ് എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതൊന്ന് ഡിസ്പ്ലേ ചെയ്യണം. മാക്സിമം വാല്യൂ ടെൻ ആണ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, മിനിമം വാല്യൂവും കൂടി കണ്ടുപിടിക്കണം. അതിനും നമ്മൾ ഇതേ മാർഗമാണ് യൂസ് ചെയ്യുന്നത്. മിൻ എന്ന വേരിയബിളിലേക്ക് എ സീറോയുടെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. എ സീറോ ഫൈവ് ആണ്, ആദ്യ എലമെൻറ്റാണ്, ഏറ്റവും ചെറിയ എലമെൻ്റ് എന്ന് അസ്യൂം ചെയ്യുകയാണ്. ഇനി എന്താ ചെയ്യുന്നത്, ഈ മിന്നിലുള്ള വാല്യൂവിനെ അറയിലുള്ള അടുത്ത ഓരോ എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഏതെങ്കിലും വാല്യൂ മിന്നിലുള്ള വാല്യൂവിലും ചെറുതാണെങ്കിൽ ആ വാല്യൂവിനെ ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. വൺ എന്ന പൊസിഷൻ മുതൽ അറയുടെ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യണം അല്ലേ. അതിനുവേണ്ടി ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഫോർ, ഐയുടെ വാല്യൂ വൺ മുതൽ ഫോർ വരെയാണ് വേരി ചെയ്യേണ്ടത്. ഐ ഈസ് ഈക്വൽ ടു വൺ, ഐ ലെസ് ദാൻ ഫൈവ്, ഐ പ്ലസ് പ്ലസ്. എന്താ ചെയ്യുന്നത്, മിന്നിലുള്ള വാല്യൂവിലും ചെറുതാണോ എ ഐയുടെ വാല്യൂ എന്ന് നോക്കണം. ഇഫ് എ ഐ ലെസ് ദാൻ മിൻ, മിൻ ഈസ് ഈക്വൽ ടു എ ഐ. ഏതെങ്കിലും ഒരു എലമെൻറ്റ് മിന്നിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിലും ചെറുതാണെങ്കിൽ ആ എലമെൻറ്റിനെ മിൻ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഈ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഐയുടെ വാല്യൂ വൺ ആയിട്ട് സെറ്റ് ചെയ്യുന്നു.
വൺ ലെസ് ദാൻ ഫൈവ് കണ്ടീഷൻ ട്രൂ ആണ്, ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യപ്പെടും. എ വൺ ലെസ് ദാൻ മിൻ, മിന്നിൽ ഇപ്പോൾ ഉള്ളത് ഫൈവ് ആണ്. ടു ലെസ് ദാൻ ഫൈവ് ട്രൂ ആണ്. ഇഫിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, മിന്നിലേക്ക് എ വൺ സ്റ്റോർ ചെയ്യപ്പെടും. അതായത് മിന്നിലേക്ക് ടു സ്റ്റോർ ചെയ്യപ്പെടും. ഐയുടെ വാല്യൂ ഒന്ന് കൂടി ടു ആകും. ടു ലെസ് ദാൻ ഫൈവ് കണ്ടീഷൻ ട്രൂ ആണ്, ലൂപ്പ് ബോഡി വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. എ ടു ലെസ് ദാൻ മിൻ, സെവൻ ലെസ് ദാൻ ടു ഫോൾസ് ആണ്. ഇഫിലുള്ള സ്റ്റേറ്റ്മെൻറ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യില്ല, ഐയുടെ വാല്യൂ ഒന്ന് കൂടി ത്രീ ആകും. ത്രീ ലെസ് ദാൻ ഫൈവ് കണ്ടീഷൻ ട്രൂ ആണ്, ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യപ്പെടും. എ ത്രീ ലെസ് ദാൻ മിൻ, ടെൻ ലെസ് ദാൻ ടു ഫോൾസ് ആണ്. ഇഫിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യില്ല, ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് ഫോറാകും. ഫോർ ലെസ് ദാൻ ഫൈവ് കണ്ടീഷൻ ട്രൂ ആണ്, ലൂപ്പ് ബോഡി വീണ്ടും എക്സിക്യൂട്ട് ചെയ്യപ്പെടും. എ ഫോർ ലെസ് ദാൻ മിൻ, വൺ ലെസ് ദാൻ ടു ട്രൂ ആണ്. ഇഫിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, മിന്നിലേക്ക് എ ഫോറിൻ്റെ വാല്യൂ അതായത് വൺ സ്റ്റോർ ചെയ്യപ്പെടും. ഐയുടെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്ത് ഫൈവ് ആകും. ഫൈവ് ലെസ് ദാൻ ഫൈവ് കണ്ടീഷൻ ഫോൾസ് ആണ്, ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അവസാനിക്കും. ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അവസാനിച്ചപ്പോൾ മിൻ എന്ന വേരിയബിളിൽ അറയിലെ സ്മോളസ്റ്റ് എലമെൻ്റായ വൺ സ്റ്റോർ ചെയ്യപ്പെട്ടു. ഇനി എന്താണ് ചെയ്യേണ്ടത്? മിനിമം വാല്യൂ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം. സി ഔട്ട് മിനിമം വാല്യൂ മിൻ. അപ്പോൾ മിനിമം വാല്യൂ വൺ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യപ്പെടും. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഇതും അറേ ട്രാവേഴ്സലിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അറേയിലുള്ള ഓരോ എലമെൻറ്റും ആക്സസ് ചെയ്ത് ഒരു കമ്പാരിസൺ എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. പ്രോഗ്രാം ടു ക്രിയേറ്റ് ആൻ അറേ ഓഫ് എൻ നമ്പേഴ്സ്, ഫൈൻഡ് ദ ആവറേജ് ആൻഡ് ഡിസ്പ്ലേ ദോസ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ ദ ആവറേജ്. ഇത്രയും കണ്ട എക്സാമ്പിൾസിൽ നിന്നുള്ള ഒരു വലിയ വ്യത്യാസം, ഇവിടെ അറേയുടെ എലമെൻസിൻ്റെ എണ്ണം ഒരു വേരിയബിളാണ് തന്നിരിക്കുന്നത്, എൻ നമ്പേഴ്സ്. എങ്ങനെ നമുക്കിത് ചെയ്യാം? നമ്മൾ ആവറേജ് കണ്ടെത്താനുള്ള പ്രോഗ്രാം ഓൾറെഡി ചെയ്തതായിരുന്നു അല്ലേ? ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫൈവ് സ്റ്റുഡൻസിൻ്റെ സ്കോറ് അല്ലെങ്കിൽ ടെൻ സ്റ്റുഡൻസിൻ്റെ സ്കോറ് എന്ന്. നമ്മൾ ഇത്രയും കണ്ട എല്ലാത്തിലും കറക്റ്റായിട്ട് ഒന്നെങ്കിൽ നമ്പർ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു നമ്പറങ്ങ് അസ്യൂം ചെയ്ത് പ്രോഗ്രാം ചെയ്തു അല്ലേ? ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് എൻ നമ്പേഴ്സ് എന്നാണ്. എങ്ങനെ നമുക്ക് ഇതിനാവശ്യമായ അറേ ഡിക്ലെയർ ചെയ്യാം? ഞാനൊരു ഇൻറ്റീജർ അറേയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇൻറ്റ് എ എൻ എന്ന് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല അല്ലേ, ഇത് തെറ്റാണ്. കാരണം എന്താണ്? ഒരു അറയുടെ സൈസ് എപ്പോഴും ഒരു പോസിറ്റീവ് ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. വേരിയബിൾ നൽകാൻ പാടില്ല, സൈസ് വേരിയബിൾ നൽകാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും? ഇൻറ്റ് എ സൈസ് എങ്ങനെ കൊടുക്കാം? എൻ എന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഏകദേശം നമ്പേഴ്സ് എത്ര ഉണ്ടാവും എന്ന് നോക്കിയിട്ട് ഒരു വലിയ നമ്പർ സൈസായി അങ്ങ് നൽകുന്നു. ഞാനിവിടെ 50 എന്ന് കൊടുക്കുന്നു. അറയിൽ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂസ് 50 താഴെയാണെങ്കിൽ നമുക്ക് 50 എന്ന് കൊടുക്കാം. ഏകദേശം ഒരു എണ്ണം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ 100 എന്ന് കൊടുക്കാം. നമ്മളിങ്ങനെ ഏകദേശം ഒരു വലിയ നമ്പർ സൈസായി അങ്ങ് നൽകുക. ഒരിക്കലും വേരിയബിൾ അറയുടെ സൈസായിട്ട് ഡിക്ലറേഷൻ്റെ സമയത്ത് നൽകരുത്. ഓക്കെ, ലൂപ്പ് കൺട്രോൾ വേരിയബിളായി ഐ ഡിക്ലെയർ ചെയ്യുന്നു. ഐ അറേ ഇൻഡെക്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി എന്താ വേണ്ടത്? എൻ നമ്പേഴ്സാണ് അറയിൽ സ്റ്റോർ ചെയ്യേണ്ടത്. ഈ എന്നിൻ്റെ വാല്യൂ യൂസർ നൽകണം അല്ലേ പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സമയത്ത്. അത്രയും എലമെൻസ് ആണ് നമ്മൾ എ എന്ന ഈ അറയിൽ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ എൻ എന്നൊരു വേരിയബിളും വേണം. എത്ര എലമെൻസ് ആണ് അറയിൽ സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് യൂസറിൽ നിന്നും ഇൻപുട്ടായി ലഭിക്കാൻ വേണ്ടി എൻ എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി നമുക്ക് ആവറേജ് ആണ് കണ്ടെത്തേണ്ടത്. ആവറേജ് കണ്ടെത്തണമെങ്കിൽ ആദ്യം നമ്മൾ സം കണ്ടെത്തണം. സം കണ്ടെത്തുന്നതിന് വേണ്ടി സം എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, സീറോ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ആവറേജ് കണ്ടെത്തുന്നതിന് വേണ്ടി എ വി ജി എന്നൊരു വേരിയബിളും ഡിക്ലെയർ ചെയ്യുന്നു. ഈ രണ്ട് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എ എന്ന പേരിൽ 50 എലമെൻസ് സ്റ്റോർ ചെയ്യുന്നതിനാവശ്യമായ മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടും. ഐ ആണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഐയുടെ വാല്യൂ 0 മുതൽ 49 വരെ വേരി ചെയ്യുന്നു. എൻ സം സീറോയിലേക്ക് ഇനിഷ്യലൈസ് ചെയ്യപ്പെടും. എ വി ജി എന്നീ പേരുകളിലും മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? എ എന്ന അറയിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യണം അല്ലേ? വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് അറിയണം? എത്ര വാല്യൂസാണ് സ്റ്റോർ ചെയ്യേണ്ടത്, എന്നിൻ്റെ വാല്യൂ എന്താണ് എന്ന് അറിയണം. അപ്പോൾ യൂസറിനോട് നമ്മൾ ചോദിക്കുകയാണ് എന്നിൻ്റെ വാല്യൂ എന്താണ്, എൻ്റർ വാല്യൂ ഓഫ് എൻ. അപ്പോൾ യൂസർ എന്ത് ചെയ്യും? ഒരു വാല്യൂ എൻട്രി ചെയ്യും, അതിനെ നമ്മൾ എൻ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു.
യൂസറിന് ഏത് വാല്യൂ വേണമെങ്കിലും നൽകാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 50 അറേയുടെ സൈസായി കൊടുത്തിരിക്കുന്നത് കൊണ്ട് 50 ഉള്ളിൽ വരുന്ന ഒരു വാല്യൂ നമുക്കിവിടെ നൽകാം. ഈ നൽകിയ വാല്യൂ 5 ആണ് എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ 5 എലമെൻറ്റ്സ് അറേയിലേക്ക് ഇൻപുട്ടായിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ എൻറ്റർ ദ നമ്പേഴ്സ് എന്നൊരു മെസ്സേജ് കൊടുക്കുന്നു. നമുക്കറിയാം അറേയിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ഐയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെയാണ് വേരി ചെയ്യേണ്ടത്? 0 മുതൽ എൻ വരെ. കാരണം യൂസർ പറഞ്ഞിരിക്കുന്ന എൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് നമ്മൾ അറേയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ഐയുടെ വാല്യൂ 0 മുതൽ എൻ മൈനസ് 1 വരെയാണ് വേരി ചെയ്യേണ്ടത്. ഐ ഈസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്, സി ഇൻ എ ഐ. ഇവിടെ വന്ന ഒരു ഡിഫറൻസ് എന്താണ്? നമ്പർ ഓഫ് എലമെൻസിനെ നമ്മൾ എൻ എന്ന വേരിയബിൾ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്നിൻ്റെ വാല്യൂ 5 ആണ് യൂസർ നൽകിയതെന്ന് അസ്യൂം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഐയുടെ വാല്യൂ എവിടെ വരെ വേരി ചെയ്യും? 0 മുതൽ എൻ മൈനസ് 1, 5 മൈനസ് 1, 4 വരെ വേരി ചെയ്യും. ഓക്കെ, ഈ ഒരു ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ എ എന്ന ഈ അറയിലേക്ക് 5 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യപ്പെടും. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജ് കണ്ടെത്തണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അറയിലുള്ള എലമെൻസിൻ്റെ സം കണ്ടെത്തണം. ഒരു അറയിലെ എലമെൻസിൻ്റെ സം കണ്ടെത്തുന്നതിനുള്ള പ്രോഗ്രാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. എലമെൻസിൻ്റെ സം കാണണമെങ്കിൽ ഓരോ എലമെൻറ്റിനെയും ആക്സസ് ചെയ്യണം. ഫോർ ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫോർ ഐ ഈസ് ഈക്വൽ ടു 0, ഐയുടെ വാല്യൂ എവിടെ വരെ വേരി ചെയ്യണം? എൻ മൈനസ് 1, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്, സം ഈസ് ഈക്വൽ ടു സം പ്ലസ് എ ഐ. ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അവസാനിക്കുമ്പോൾ സം എന്ന വേരിയബിളിൽ അറയിലുള്ള എലമെൻസിൻ്റെ സം സ്റ്റോർ ചെയ്യപ്പെടും. ഇത് നമ്മൾ ചെയ്തതായതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സം കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത്? ആവറേജ്. ആവറേജ് കണ്ടെത്താനുള്ള പ്രോഗ്രാമും നമ്മൾ ചെയ്തതാണ്. ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെൻസ് ആണല്ലേ. നമ്പർ ഓഫ് എലമെൻസ് ഇവിടെ എത്രയാണ്? എൻ ആണ്. അപ്പോൾ ആവറേജ് എങ്ങനെ കണ്ടെത്തും? എ ബി ജി ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ എൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എ ബി ജി എന്ന വേരിയബിളിൽ 182 ഡിവൈഡഡ് ബൈ 5. ഇപ്പോൾ നമ്മുടെ എൻ ഇവിടെ 5 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ്. 36.4 സ്റ്റോർ ചെയ്യപ്പെടും. ആവറേജ് വാല്യൂ ലഭിച്ചു. നമ്മളത് ഡിസ്പ്ലേ ചെയ്യുന്നു. സി ഔട്ട് ആവറേജ് സ്കോർ എ വി ജി. ആവറേജ് സ്കോർ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം എ വി ജി എന്ന വേരിയബിളിൻ്റെ വാല്യൂ ആയ 36.4 ഡിസ്പ്ലേ ചെയ്യപ്പെടും. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞില്ല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആവറേജിലും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് അറയിൽ നിന്നും കണ്ടെത്തി ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. ആവറേജിൽ എന്താ ഉള്ളത്? 36.4 ഉണ്ട്. അപ്പം 36.4 ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 50, 42. ഈ രണ്ട് വാല്യൂസ് കണ്ടെത്തി ഡിസ്പ്ലേ ചെയ്യുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനും നമ്മൾ എന്താ ചെയ്യേണ്ടത്? അറയിലുള്ള ഓരോ എലമെൻറ്റും ആക്സസ് ചെയ്യണം. ആ എലമെൻറ്റിനെ എ വി ജിയിലുള്ള വാല്യൂവുമായി കമ്പയർ ചെയ്യണം. ഗ്രേറ്റർ വാല്യൂ ആണ് എലമെൻറ്റിൻ്റെ വാല്യൂ, എ വി ജിയിലുള്ള വാല്യൂവിലും ഗ്രേറ്റർ ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യണം. ഇതാണ് ചെയ്യേണ്ടത്. നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ ആവറേജ് സ്കോർ എന്നൊരു മെസ്സേജ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. ഫോർ ഐ ഈസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൻ, നമ്മുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എൻ ആണ്, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്, എ ഐ എ വി ജിയിലുള്ള വാല്യൂവുമായി കമ്പയർ ചെയ്യണം. ഇഫ് എ ഐ ഗ്രേറ്റർ ദാൻ എ വി ജി എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. സി ഔട്ട് എ ഐ. ഇപ്പോൾ ഈ ഒരു ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ നമുക്കൊന്ന് നോക്കാം. ഐയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യപ്പെടും. 0 less than n, നമ്മുടെ എൻ 5 ആണ് എന്ന് വിചാരിക്കുക. 0 less than 5 ആണ് അല്ലേ. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യപ്പെടും. എ 0 > 36.4 ആണോ എന്ന് നോക്കും. 25 > 36.4 ഫോൾസ് ആണ്. ഇഫിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യില്ല. ഐയുടെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 ആകും. 1 less than n, 5 ട്രൂ ആണ്. ലൂപ്പ് ബോഡി വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. a1 > a v g ആണോ എന്ന് നോക്കും. 50 > 36.4 ട്രൂ ആണ്. ഇഫിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതായത് 50 ഡിസ്പ്ലേ ചെയ്യപ്പെടും. ഐയുടെ വാല്യൂ വീണ്ടും ഒന്നുകൂടി 2 ആകും. 2 less than n, 2 less than 5 ആണ്. ലൂപ്പ് ബോഡി വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. a2 > a v g, 35 > 36.4 ഫോൾസ് ആണ്.
ഇഫിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യില്ല. ഐയുടെ വാല്യൂ വീണ്ടും ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് ത്രീ ആകും. ത്രീ ലെസ് ദാൻ എൻ, ത്രീ ലെസ് ദാൻ ഫൈവ് ട്രൂ ആണ്. ലൂപ്പ് ബോഡി വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. എ ത്രീ ഗ്രേറ്റർ ദാൻ എ വി ജി ആണോ എന്ന് നോക്കും. ഫോർട്ടി ടു ഗ്രേറ്റർ ദാൻ തേർട്ടി സിക്സ് പോയിൻറ്റ് ഫോർ ട്രൂ ആണ്. ഇഫിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഫോർട്ടി ടു ഡിസ്പ്ലേ ചെയ്യും. ഐയുടെ വാല്യൂ വീണ്ടും ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് ഫോർ ആകും. ഫോർ ലെസ് ദാൻ എൻ, ഫോർ ലെസ് ദാൻ ഫൈവ് ട്രൂ ആണ്. ലൂപ്പ് ബോഡി വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. എ ഫോർ ഗ്രേറ്റർ ദാൻ എ വി ജി ആണോ എന്ന് നോക്കും. തേർട്ടി ഗ്രേറ്റർ ദാൻ തേർട്ടി സിക്സ് പോയിൻറ്റ് ഫോർ ഫോൾസ് ആണ്. ഇഫിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യില്ല. ഐയുടെ വാല്യൂ വീണ്ടും ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് ഫൈവ് ആകും. ഫൈവ് ലെസ് ദാൻ ഫൈവ് ഫോൾസ് ആണ്. ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. ഈ ഒരു ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നോക്കുക, ആവറേജ് വാല്യൂ ആയി നമുക്ക് ലഭിച്ച വാല്യൂവിലും ഗ്രേറ്റർ ആയിട്ടുള്ള അറയുടെ എലമെൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്യപ്പെട്ടു. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. റിട്ടേൺ സീറോ, ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇതും അറേ ട്രാവേഴ്സലിൻ്റെ ഒരു എക്സാമ്പിളാണ്. കാരണം എന്താണ്, അറേയിലുള്ള ഓരോ എലമെൻറ്റും നമ്മൾ ആക്സസ് ചെയ്യുന്നു, എ വി ജി എന്ന വാല്യൂവുമായി കമ്പയർ ചെയ്യുന്നു, അറേയിലുള്ള എലമെൻറ്റ്സിൻ്റെ സം കണ്ടെത്തി. അതും ട്രാവേഴ്സലിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ.